വല്ലാത്തൊരു കുളിരൊക്കെ. പനിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അത്ര സുഖം തോന്നില്ലല്ലോ. ആ താങ്ക് യു. ഹായ്, മരുന്ന് കഴിച്ചപ്പോൾ ഇത്തിരി ആശ്വാസമൊക്കെ ഉണ്ട് കേട്ടോ. നേരത്തെ എൻ്റെ പനിയായിരുന്നു. കൂട്ടുകാർക്ക് പനി വരാറുണ്ടോ? എന്തൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. പനി വരാത്ത ആൾക്കാരുണ്ടോ? ചില കുസൃതി കുറുമ്പന്മാർക്ക് ഒരു സ്പെഷ്യൽ പനി വരും. എപ്പോഴെന്നറിയോ? സ്കൂളിൽ പോകാൻ പറഞ്ഞാലോ, പരീക്ഷയുള്ള ദിവസങ്ങളിലൊക്കെ വരുന്ന സ്പെഷ്യൽ പനി. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ വരത്തില്ലെന്ന് ആൻറ്റിക്ക് അറിയാം. കാരണം നിങ്ങൾ നല്ല മിടുക്കര് പിള്ളേരാണ്. പഠിക്കാൻ മടിയുള്ള പിള്ളേർക്കല്ലേ അങ്ങനത്തെ പനിയൊക്കെ വരുന്നേ. പനി വരുമ്പോൾ നിങ്ങൾ പപ്പയും മമ്മി എന്താ ചെയ്യണേ? നിങ്ങൾക്ക് മരുന്ന് തരും, ചുക്കാപ്പിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് കുടിക്കാൻ തരും, ആവി പിടിക്കാൻ പറയും. എന്നിട്ടും പനി മാറിയില്ലെങ്കിലോ? നിങ്ങളെ കൊണ്ടൊരു ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകും അല്ലേ. ഡോക്ടർ കുറച്ച് ദിവസത്തേക്കുള്ള മരുന്നൊക്കെ തന്ന് അത് നിങ്ങൾ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും പഴയതിനേക്കാൾ മിടുക്കരായിട്ടുള്ള പിള്ളേരായിട്ട് ആക്റ്റീവായിട്ട് വരും. നിങ്ങൾ എന്തൊക്കെ അസുഖത്തിനാണ് ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നേ? എന്തസുഖം വന്നാലും നമുക്ക് ഡോക്ടറിൻ്റെ അടുത്ത് പോകാം അല്ലേ. നമുക്ക് കണ്ണിനൊരു അസുഖം വന്നാൽ കണ്ണിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കാണാം. ഹാർട്ടിന് അസുഖം വന്നാൽ ഹാർട്ടിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കാണാം. വയറിന് അസുഖം വന്നാൽ വയറിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കാണാം. അങ്ങനെ ഓരോ രോഗത്തിനും സ്പെഷ്യലൈസ് ചെയ്ത ലോക പ്രശസ്തരായിട്ടുള്ള ഒത്തിരി ഡോക്ടേഴ്സ് നമുക്ക് ചുറ്റിലുമുണ്ട്. അങ്ങനെ ലോക പ്രശസ്തനായിട്ടുള്ള ഒരു ഡോക്ടറിനെ ആൻറ്റിക്ക് പരിചയമുണ്ട്. ആൻറ്റിക്ക് പരിചയമുള്ള ഈ ലോക പ്രശസ്തനായ ഡോക്ടറിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഡോക്ടേഴ്സിനെ അറിയാമെങ്കിൽ അവരുടെ പേര് നിങ്ങളൊന്ന് പറഞ്ഞേ. എന്തോ? ആ, ചില കൂട്ടുകാർ പറയുന്നത് ശരി ഉത്തരവാണ്. ആൻറ്റിക്ക് അറിയാവുന്ന ഡോക്ടറും നിങ്ങൾക്കറിയാവുന്ന ഡോക്ടറും ഒരാൾ തന്നെയാണ്, നമ്മുടെ യേശു അല്ലേ. വൈദ്യന്മാരുടെ വൈദ്യൻ എന്നാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്. കാരണം യേശുവിനങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ രോഗത്തിന് മാത്രം സൗഖ്യം കൊടുക്കാൻ കഴിയുന്നതല്ല. യേശുവിൻ്റെ അടുക്കൽ വരുന്ന എല്ലാവരെയും ഏത് രോഗമാണെങ്കിലും സൗഖ്യപ്പെടുത്താനായിട്ട് കഴിയും. കുരുടർക്ക് കാഴ്ച നൽകി, മുടന്തർക്ക് നടക്കാൻ സഹായിച്ചു, തളർന്നു കിടക്കുന്നവരെ എഴുന്നേൽപ്പിച്ചു, ഭൂതങ്ങളെ പുറത്താക്കി, എന്തിനാ മരിച്ചവരെ വരെ ഉയർപ്പിച്ചു. യേശുവിനെ സൗഖ്യമാക്കാൻ കഴിയാത്ത ഒരു രോഗവുമില്ല. ഒരു ദിവസം യേശു ഒരു ശബത്ത് നാളിൽ സിനഗോഗിൽ വെച്ച് ഒരു രോഗിയെ സൗഖ്യപ്പെടുത്തി. ശബത്ത് ദിവസം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യഹൂദന്മാർക്ക് ഉള്ള ഒരു പ്രത്യേക ദിവസമായിരുന്നു ശബത്ത് ദിവസം. ആഴ്ചയിൽ 6 ദിവസം അവർക്ക് ജോലി ചെയ്യായിരുന്നു. 7-ാമത്തെ ദിവസം ദൈവത്തെ ആരാധിക്കാനും വിശ്രമിക്കാനും ഉള്ളൊരു ദിവസമായിരുന്നു. അയ്യടാ, ഇങ്ങനൊരു ദിവസം ഞങ്ങൾക്കും ഉണ്ടായിരുന്നെങ്കിൽ ഇത് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടോ? ഒന്നും പഠിക്കണ്ട, ഫുൾ ടൈം കളിക്കായിരുന്നു. പക്ഷേ ശബത്ത് ദിവസം നമുക്കില്ല കേട്ടോ, അന്ന് യഹൂദന്മാർക്കുണ്ടായിരുന്നതാ. എന്നാൽ യേശു ശബത്തിനും കർത്താവായതുകൊണ്ട് ശബത്ത് ദിവസത്തിൽ ഒരു രോഗിയെ സൗഖ്യമാക്കിയാലും ഒരു കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷം യേശുവിനെ ഒരു വീട്ടിലേക്ക് വിരുന്നിന് വിളിച്ചു. വിരുന്നിന് പോകാൻ നല്ല രസമാണല്ലേ. നമ്മളോട് സ്നേഹമുള്ള ആളുകൾ അവരുടെ വീട്ടിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കും. അങ്ങനെയുള്ള വീടുകളിൽ പോവാൻ ആൻറ്റിക്ക് വലിയ ഇഷ്ടമാണ്. എന്നാൽ യേശു പ്രാർത്ഥിക്കാനല്ലാതെ എവിടെ പോയാലും യേശുവിൻ്റെ കൂടെ എപ്പോഴും ആളുകളുണ്ടായിരുന്നു. അന്ന് വിരുന്നിന് പോയപ്പോൾ യാക്കോബും അന്ത്രയോസും യോഹന്നാനും കൂടെ ഉണ്ടായിരുന്നു. ആരുടെ വീട്ടിലേക്കാണ് വിരുന്നിന് പോയെന്നറിയോ? ഷിമോൻ എന്ന വ്യക്തിയുടെ വീട്ടിലേക്കായിരുന്നു വിരുന്നിന് ചെന്നത്. ഷിമോൻ എന്നുള്ള പേര് നിങ്ങൾക്കറിയാമെന്ന് ആൻറ്റിക്ക് അറിയാം. എന്നാൽ ആ ആളുടെ കൂടുതൽ കേൾക്കുന്ന പേരെന്താണ്? പത്രോസ്. അതെ, ഷിമോൻ പത്രോസിൻ്റെ വീട്ടിലേക്കാണ് യേശുവും അന്ത്രയോസും യാക്കോബും യോഹന്നാനും കൂടി ചെന്നത്. അവിടെ സന്തോഷത്തോടെ ചെന്ന ആ വീട്ടിൽ ഒരു പ്രശ്നമുണ്ടെന്ന് യേശുവിന് മനസ്സിലായി. എന്താണ് ആ പ്രശ്നം എന്നോ? പത്രോസിൻ്റെ അമ്മായിയമ്മ സുഖമില്ലാതെ കിടക്കുക. അമ്മായിയമ്മ എന്ന് പറഞ്ഞ ആരാ? ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ അമ്മ. പത്രോസിൻ്റെ അമ്മായിയമ്മ എന്ന് പറഞ്ഞാൽ പത്രോസിൻ്റെ ഭാര്യയുടെ അമ്മയായിരുന്നു. അമ്മ തന്നെയാണല്ലേ. അമ്മയ്ക്ക് സുഖമില്ലെങ്കിൽ അക്കൊക്കെ വിഷമം ഉണ്ടാവില്ലേ. നമ്മുടെ സ്നേഹിക്കുന്ന ആർക്കെങ്കിലും നമ്മുടെ വീട്ടിൽ സുഖമില്ലാതെ വന്നാൽ നമുക്ക് സങ്കടമല്ലേ. തീർച്ചയായിട്ടും പത്രോസിൻ്റെ കുടുംബത്തിലുള്ളവരും ഇത് കാരണം വളരെ വിഷമത്തിലായിരുന്നു. പത്രോസിൻ്റെ അമ്മായിയമ്മയ്ക്ക് എന്താ അസുഖം എന്ന് നിങ്ങൾക്കറിയോ? പനി. ബൈബിളിൽ പറയുന്നു ജ്വരം. എന്താ, ചെറുതൊന്നുമല്ല, കഠിനമായ ജ്വരം. ഒരു പക്ഷേ അവർ കുറേ മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അവർക്ക് അടുത്തുള്ള ഏതെങ്കിലും ഡോക്ടേഴ്സ് അവരെ നോക്കിയിട്ടും ഉണ്ടാവും. എന്തായാലും രോഗം മാറുന്നില്ല. അവർ വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് യേശു അങ്ങോട്ട് ചെല്ലുന്നത്. രോഗികളെ സൗഖ്യമാക്കാൻ മനസ്സുള്ള,
കരുണയുള്ള യേശു ആ അമ്മായിയമ്മയുടെ പനിയെ ശാസിച്ചു. അത്ഭുതം, പനി പൂർണ്ണമായിട്ടും വിട്ടുമാറി. ആ അമ്മ ഉടനെ തന്നെ യേശുവിനെയും ശിഷ്യന്മാരെയും ശുശ്രൂഷിച്ചു. എത്ര വലിയ കാര്യമാണല്ലേ! എത്ര സന്തോഷമായിരിക്കും ഇപ്പം അവരുടെ വീട്ടിൽ. അന്നത്തെ ദിവസം പിന്നെയും ധാരാളം പേര് യേശുവിൻ്റെ അടുക്കലേക്ക് വന്നു. ആ രോഗികളെല്ലാം യേശു സൗഖ്യപ്പെടുത്തി. യേശുവിൻ്റെ അടുക്കൽ വന്ന ആരെയും യേശു നിരാശപ്പെടുത്തിയില്ല. എല്ലാവരെയും പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി സന്തോഷത്തോടെ പറഞ്ഞയച്ചു. അന്ന് രാത്രി ഒരുപാടായി. വളരെ വൈകിയാണ് യേശു തിരിച്ചു വീട്ടിലെത്തിയത്. എന്നാൽ പിറ്റേ ദിവസം രാവിലെ എന്ന് പറഞ്ഞാൽ അതിരാവിലെ, യേശു പ്രാർത്ഥിക്കാനായിട്ട് ഒരു നിർജ്ജന പ്രദേശത്തേക്ക് പോയി. നിർജ്ജന പ്രദേശം എന്ന് പറഞ്ഞാൽ എന്താ? അധികം ജനങ്ങളൊന്നും ഇല്ലാത്ത, സ്വസ്ഥമായിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു സ്ഥലം. അതിരാവിലെ ദൈവവുമായിട്ട് സമയം ചെലവഴിക്കുന്നത് യേശുവിൻ്റെ ഒരു ശീലമായിരുന്നു. കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിലും രാവിലെ ദൈവം ദാനമായിട്ട് തരുന്ന ദിവസത്തിൻ്റെ ആദ്യത്തെ നല്ല നിമിഷങ്ങൾ യേശുവിൻ്റെ കൂടെ സമയം ചെലവഴിക്കുന്നത് യേശുവിൽ നിന്ന് നമുക്ക് അനുകരിക്കാവുന്ന ഒരു നല്ല മാതൃകയാണ്. കൂട്ടുകാരെ, എപ്പോഴാണ് എണീക്കുന്നേ? ചില പിള്ളേരെ എണീറ്റ് വരുന്നത് 9 മണി 10 മണിയാവും. പക്ഷേ അങ്ങനെയല്ല. വേദപുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു നല്ല മാതൃകയാണ്. യേശു തന്നെയാണ് ആ മാതൃക നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. എന്നാൽ യേശു ആ നേരത്ത് അവിടെ ഉണ്ടെന്ന് എങ്ങനെയാണോ എന്തോ ആൾക്കാർ അറിഞ്ഞത്, അവിടെയും ആളുകൾ രോഗികളായിട്ട് വന്നു. യേശു അവരെയും സൗഖ്യപ്പെടുത്തി. നമുക്കറിയാം, ചില അസുഖങ്ങൾ നമുക്ക് വന്നാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. ചില അസുഖങ്ങൾ വന്നാലോ നമുക്കറിയ പോലും ഇല്ല. കുറേ കാലം കഴിയുമ്പോഴായിരിക്കും നമുക്കൊരു അസുഖം ഉണ്ടെന്ന് അറിയുന്നത് പോലും. ചില അസുഖങ്ങളാണെങ്കിലോ അവർ മരിച്ചു കഴിയുമ്പോഴായിരിക്കും അറിയുന്നത്. അയ്യോ, ഇയാൾക്ക് ഹാർട്ടിന് അസുഖം ഉണ്ടായിരുന്നു, ആരും അറിഞ്ഞില്ലല്ലോ, പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞു വീണു മരിച്ചു. പല രോഗങ്ങളുടെയും അവസാനം അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ മരണത്തിലായിരിക്കും. യേശുവിൻ്റെ അടുക്കൽ വന്ന രോഗികൾ പലതരത്തിലുള്ള രോഗികളായിരുന്നല്ലേ. എന്തൊക്കെ രോഗമുള്ളവരുണ്ടായിരുന്നിരിക്കും? കുരുടരുണ്ടായിരിക്കും, വയറിന് അസുഖമുള്ളവരുണ്ടായിരിക്കും. ആൻറ്റിക്ക് അറിയത്തില്ല, പല ആളുകൾക്കും പല അസുഖങ്ങളായിരിക്കും. പക്ഷേ അവരെല്ലാം യേശു സൗഖ്യപ്പെടുത്തി. എന്നാൽ എനിക്കും നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും ഒരുപോലെയുള്ളൊരു രോഗമുണ്ട്. അതെന്ത് രോഗമാ? നമുക്ക് എല്ലാവർക്കും ഒരുപോലെയുള്ളൊരു അസുഖം. ആ രോഗമില്ലാത്ത ആരുമില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ജനറ്റിക് ഡിസീസ് എന്ന്, ജനിതക രോഗങ്ങൾ? അത് ചില ആളുകൾ ജനിക്കുമ്പോഴേ അവർക്ക് അസുഖം ഉണ്ടാവും. അങ്ങനെയുള്ള അസുഖങ്ങളെയാണ് ജനറ്റിക് ഡിസീസ് അല്ലെങ്കിൽ ജനിതക രോഗങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു രോഗമാണ് പാപം. നമ്മുടെ വല്യപ്പച്ചനും വല്യമ്മച്ചയില്ലേ, ആദാമും ഹവ്വയും പാപം ചെയ്തപ്പോൾ ലോകത്തിലെല്ലാവരും പാപികളായി തീർന്നു. ഞാനും നിങ്ങളും ഒക്കെ ജനിക്കുമ്പോഴേ പാപം എന്ന രോഗത്തോടു കൂടിയാണ് ജനിക്കുന്നത്. ഈ രോഗം ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ എന്തു പറ്റും? മരണമാണ് അവസാനം. ബൈബിൾ പറയുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണം എത്രയെന്ന്. പാപികളായ മനുഷ്യർ തീർച്ചയായിട്ടും ആ രോഗത്തെ ചികിത്സിച്ചില്ലെങ്കിൽ മരിച്ചു പോകും. എന്നാൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മളങ്ങനെ മരിച്ചു പോവാൻ ദൈവത്തിന് ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ട് ദൈവം ഒരു മരുന്ന് തന്നു. എല്ലാ രോഗത്തിനും നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പം അവർ മരുന്ന് തരില്ലേ, പാപം എന്ന രോഗത്തിനും അതുപോലൊരു മരുന്നുണ്ട്. ആ മരുന്നാണ് വിശ്വാസം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ വിശ്വാസം എന്ന മരുന്നിനെ കുറിച്ച്? ആ മരുന്ന് എവിടെയാണ് കിട്ടുന്നത്? ഒരു മെഡിക്കൽ സ്റ്റോറിലും കിട്ടില്ല അല്ലേ. എന്താ വിശ്വസിക്കേണ്ടത്? ആമാ, അതൊരു ചെറിയ മരുന്നാണ്. ഒരു ചെറിയ കാര്യം ചെയ്താൽ നമുക്കും ഈ പാപം എന്ന രോഗം മാറിക്കിട്ടും. ഞാനൊരു പാപിയാണ് എന്ന് ആദ്യമേ നമ്മൾ സമ്മതിക്കണം. ബൈബിൾ പറയുന്നത് അങ്ങനെ തന്നെയാണ്, എല്ലാ മനുഷ്യരും പാപികളാണെന്നാണ്. ഈ പാപത്തിന് ദൈവം വെച്ചിരിക്കുന്ന ശിക്ഷയാണ് നിത്യമായിട്ടുള്ള മരണം. ബൈബിൾ ആ മരണത്തെ പറയുന്നത് നരകമെന്നാണ്. നരകത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. തീയും പുഴുവും ഒക്കെ ഉള്ളൊരു സ്ഥലം, ആർക്കും പോവാൻ ഇഷ്ടമില്ലാത്തൊരു സ്ഥലം. പിതാവായ ദൈവം എന്നെയും നിങ്ങളെയും ഒരുപാട് സ്നേഹിക്കുന്നതുകൊണ്ട് നാം ഈ നരകത്തിൽ പോവാതിരിക്കാനായിട്ട് തൻ്റെ പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ഈ യേശു കാൽവരി കുരിശിൽ മരിക്കുവാനായിട്ട് അനുവദിച്ചു. യേശു മരിച്ചത് എൻ്റെ പാപത്തിന് വേണ്ടിയാണെന്ന് നാം ഓരോരുത്തരും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും
അത് രക്ഷയ്ക്കായി വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ ദൈവം നമുക്ക് രക്ഷ നൽകും. എന്ത് രക്ഷ? പാപമെന്ന രോഗം മൂലം നമുക്കുണ്ടാവുന്ന മരണത്തിൽ നിന്നുള്ളൊരു രക്ഷ. ദൈവം നമ്മെ രക്ഷിക്കും. വിശ്വാസം എന്ന മരുന്ന് നമ്മൾ ഉപയോഗിച്ചാൽ പിന്നെ ഒരിക്കലും നിത്യമായിട്ടുള്ള നരകം എന്ന മരണം നമുക്കുണ്ടാകില്ല. ദൈവം നമുക്ക് നിത്യജീവൻ നൽകും. കൂട്ടുകാർക്ക് ഈ വിശ്വാസം എന്ന മരുന്ന് കിട്ടിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ആ മരുന്ന് ഉപയോഗിക്കണം. അല്ലെങ്കിൽ കൂട്ടുകാർക്ക് പാപമെന്ന രോഗം മാറില്ല. അതുകൊണ്ട് ഇതുവരെ നിങ്ങൾ ആ മരുന്ന് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് എന്തായാലും ആ മരുന്ന് ഉപയോഗിക്കണം. ഈ മരുന്ന് കയ്യിൽ കിട്ടിയിട്ടുള്ള ആളുകൾ, ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? നിങ്ങൾക്കറിയാവുന്ന, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾ, നിങ്ങൾക്ക് പരിചയമുള്ള ആളുകൾ ഈ മരുന്നിനെ കുറിച്ച് അറിയാതെ പാപമെന്ന രോഗത്തിൽ ജീവിക്കുന്നില്ലേ? നമുക്കൊരു രോഗമുണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് നമുക്കറിയാമെങ്കിൽ ഇതേ അസുഖമുള്ള ആളുകൾക്ക് നമ്മൾ ആ മരുന്ന് കൊടുക്കില്ലേ? നിങ്ങൾ അവരോട് പറയണം, നമ്മളെല്ലാവരും പാപികളാണെന്നും പാപത്തിനുള്ള മരുന്ന് വിശ്വാസമാണെന്നും അത് ഉപയോഗിച്ചാൽ നിത്യമായിട്ടുള്ള ജീവൻ ലഭിക്കും, പിന്നെ നിത്യമായിട്ടുള്ള മരണത്തിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിക്കുമെന്നും നിങ്ങൾ മറ്റുള്ളവരോട് പറയണം. അങ്ങനെ ഈ വിശ്വാസത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും പാപമെന്ന രോഗത്തെയും കുറിച്ചും നിങ്ങൾ ചുറ്റുമുള്ളവരോട് പറഞ്ഞ് അനേകരെ നിത്യജീവനിലേക്ക് നടത്താൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ ആൻറ്റി നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് തരട്ടെ, ഒരു ടാസ്ക്കാണ് കേട്ടോ. നിങ്ങളുടെ ചുറ്റുമുള്ള ഈ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന ആളുകൾക്ക് പാപമെന്ന രോഗമുണ്ടെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ടാവും അല്ലേ? അവരോട് പാപമെന്ന രോഗത്തെക്കുറിച്ച് നിങ്ങൾ പറയണം. ആ രോഗത്തിനുള്ള അവസാനം എന്താണെന്ന് പറയണം. ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മരുന്ന് എന്താണെന്നും നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് നിങ്ങളൊരു ബുക്കിനകത്ത് എഴുതി വെക്കണം. എത്ര പേരോട് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിച്ചു എന്ന് നിങ്ങളുടെ പപ്പയോടോ മമ്മിയോടോ അല്ലെങ്കിൽ സൺഡേ സ്കൂൾ ടീച്ചറോടോ പറയണം. അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും ധാരാളം ആളുകളോട് ഈ കാര്യം പറയാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അങ്ങനെ ദൈവം സഹായിക്കട്ടെ. ആൻറ്റിയെയും നിങ്ങളെയും നമ്മളെല്ലാവരെയും ദൈവം അതിനായിട്ട് കൂടുതൽ സഹായിക്കട്ടെ. നമുക്ക് വീണ്ടും മറ്റ് ക്ലാസ്സുകളിൽ പിന്നെ കാണാം. ഓക്കെ, ടാറ്റാ.